നമസ്കാരം. അനേകം ജനകീയ ജനാധിപത്യ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ലോകം. ആധുനിക ലോകം മാത്രമല്ല, പുരാതന ലോകവും ജനകീയ പ്രക്ഷോഭങ്ങളുടെ വേദിയായിരുന്നു. അറബ് വസന്തം എന്ന പേരിൽ ഏകാധിപതികളായ അറബ് ഭരണകൂടങ്ങളെ പുറത്തിറക്കിയ അനേകം സമരങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. ഇന്ത്യയും അത്തരം പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകം ഇതുവരെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് പോലൊരു ജനകീയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് കർഷകർ മാസങ്ങളായി ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നു. അവർക്ക് ഭക്ഷണമുണ്ട്, ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവരിൽ പലരും മരിച്ചു വീഴുന്നു, പക്ഷേ തളരാതെ അവർ പോരാടുകയാണ്. അവർക്കെതിരെ ഭരണകൂടവും ഈ നാട് ഭരിക്കുന്ന സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നിട്ടും അവർ ഇച്ഛാശക്തി ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിനെതിരെ പോരാടുകയാണ്. ആ സമര പോരാട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ദിനമായിരുന്നു ഇന്ന്. ഇതുവരെ ഡൽഹിയുടെ അതിർത്തികളിൽ തമ്പടിച്ചിരുന്ന ലക്ഷക്കണക്കിന് കർഷകർ ബാരിക്കേഡുകൾ തകർത്ത് ഡൽഹി സംസ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, ഡൽഹിയിലെ മിക്ക ഇടങ്ങളിലും കർഷകരാൽ നിബിഡ വനം പോലെ, കടൽ പോലെ മാറിയിരിക്കുന്ന കാഴ്ചയാണ്. പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് തടഞ്ഞെങ്കിലും വലിയ ഭാരമേറിയ സിമെന്റ് ബാരിക്കേഡുകൾ വലിയ ക്രെയിനുകളിൽ നീക്കിക്കൊണ്ട്, കുതിരപ്പുറത്ത് വന്നിരിക്കുന്ന ആളുകൾ ബാരിക്കേഡുകൾ ചാടിക്കടന്നുകൊണ്ട് വലിയ ട്രാക്ടർ റാലികൾ മെല്ലെ മെല്ലെ മുൻപോട്ട് പോവുകയാണ്. ഒരധികാരവർഗത്തിനും തടയാൻ കഴിയാത്ത വിധം കർഷകരോഷം ഇന്ത്യൻ തലസ്ഥാന നഗരിയിൽ ആഞ്ഞടിക്കുകയാണ്. ചിലരെങ്കിലും ചോദിക്കും, കർഷകർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം പണമെന്ന്. വലിയ ആഡംബര വാഹനങ്ങളും ക്രെയിനുകളും ഒക്കെ ഈ പറയുന്ന ട്രാക്ടറുകൾക്കൊപ്പമുണ്ട്. അത് വടക്കേ ഇന്ത്യയിലെ കർഷക സംസ്കാരം അറിയാത്തതുകൊണ്ടാണ്. കർഷകർ സാധാരണക്കാർ മാത്രമല്ല, കർഷക ജന്മിമാരുമുണ്ട്. ഭൂ ഉടമകളും ഭൂപ്രഭുക്കളും കർഷകരായി തന്നെയുണ്ട്. അവിടെ അവർ കൃഷിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പണമുണ്ടാക്കുന്ന വലിയ ഭൂ ഉടമകൾ അവരെല്ലാവരുമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട്, ചില ഒരു വിഭാഗം വ്യവസായികളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് സമരത്തിന് വലിയ പിന്തുണയും സാമ്പത്തിക പിന്തുണയുമുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും സമരത്തിൻ്റെ പ്രസക്തി ഇല്ലാതാവുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യത്തെ അലകും പിടിയും മാറ്റിക്കൊണ്ട് കർഷകരുടെ ജീവിതോപാധിക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ എന്തെല്ലാം തത്വങ്ങൾ വെച്ച് ന്യായീകരിക്കാൻ കഴിഞ്ഞാലും അത് കഷ്ടമാണ് എന്ന് പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് കർഷകർ സകല നിയന്ത്രണങ്ങളും ബാരിക്കേഡുകളും തകർത്ത് മുന്നേറുന്നത്. ഇനിയും നിശ്ചലമായിരിക്കാനാണ്, ഇനിയും കടുംപിടുത്തം തുടരാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിനു മുൻപ് പല പ്രക്ഷോഭങ്ങളും ഉണ്ടായെങ്കിലും അവയൊന്നും ഇത്രമേൽ ജനകീയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവയെല്ലാം അവസാനിച്ചു പോയി. എന്നാൽ ഇന്ത്യയുടെ നട്ടല്ലായ കർഷകൻ്റെ രോഷത്തിന് മുൻപിൽ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. മോദിയും ബി ജെ പിയും എന്തെല്ലാം പരിഷ്കാരങ്ങൾ ചെയ്താലും കർഷക രോഷത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ താഴെ ഇറങ്ങേണ്ടി വരുമെന്ന സൂചനയാണ്. ഡൽഹി നഗരത്തിലേക്ക് ലക്ഷക്കണക്കിന് കർഷകർ കടന്നു കയറി സമസ്ത വഴികളും അവർ അടച്ചുപൂട്ടുമ്പോൾ പിന്നെ എങ്ങനെ സർക്കാരിന് ഭരിക്കാൻ കഴിയും? അവരെ വെടിവെച്ചു കൊല്ലുമോ? അവരുടെ മേൽ പീരങ്കി പ്രയോഗം നടത്താൻ കഴിയുമോ? അതൊക്കെ അസാധ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സിംഹാസനത്തിൽ നിന്നും താഴേക്കിറങ്ങുക, കർഷകരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനസ്സിലാക്കുക, അവരുമായി ചർച്ച നടത്തി അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ വിട്ടുവീഴ്ചയോടുകൂടി കാണുക. സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമം തീരെ മോശമാണെന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയല്ല ഞാൻ. എന്നാൽ സാധാരണക്കാരായ കർഷകന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്: അവൻ്റെ വിളയ്ക്ക് ന്യായവില കിട്ടുക, അവൻ ഉൽപാദനം നടത്തുമ്പോൾ അത് വാങ്ങിക്കൊണ്ടു പോവുക. ഇത് രണ്ടും ചെയ്യുന്നതിന് പകരം കർഷകരെ വ്യവസായവൽക്കരിക്കാൻ ഇറങ്ങുമ്പോൾ അവനതിനെ നേരിടുന്നതിനുള്ള ശേഷിയില്ല, ആ മത്സര കമ്പോളത്തിൽ പിടിച്ചു നിൽക്കുന്നതിനുള്ള ശേഷിയില്ല. വലിയ സമ്പന്ന വ്യവസായികൾ കൃഷിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ സാധാരണക്കാരായ കൃഷിക്കാർ തളർന്നു പോവാം. അതുകൊണ്ട് കൃഷിയെ പ്രധാനമായും ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യ പൊടുന്നനെ നടത്തേണ്ട മാറ്റമല്ല കാർഷിക രംഗത്തെ പരിഷ്കാരം.
ഈ സമരത്തിനു മുൻപിൽ തളർന്നു പോവാതിരിക്കാൻ കാരണം ഒരു കാര്യം ആലോചിക്കുക അതീവ സുരക്ഷാ സ്ഥലങ്ങളിൽ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇവർ കടന്നു കയറിയാൽ പാർലമെന്റിലേക്ക് കയറാൻ കഴിയാത്ത സംവിധാനം ഉണ്ടാക്കിയാൽ എന്തു ചെയ്യും വലിയ ജനക്കൂട്ടത്തിനു മുൻപിൽ കോടതിക്കും സർക്കാരിനും പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതുക അവർ വെടിവെച്ച് കൊന്നൊന്നും ഒരു സമരത്തെയും തീർക്കാൻ കഴിയില്ല ജനങ്ങൾ ഒരുമിച്ച് ഇളകി ഒഴുകുമ്പോൾ അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും ഒരു നീതിപീഠത്തിനും ഒരു ഭരണകൂടത്തിനും കർഷകരോക്ഷത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് അഹങ്കാരം ഒഴിവാക്കുക ഇന്നു കണ്ട കാഴ്ചകൾ പാഠമായി എടുക്കുക കർഷകന്റെ മുൻപിൽ മുട്ടുവളയ്ക്കുന്നതിൽ ആത്മാഭിമാന കുറവില്ലെന്ന് തിരിച്ചറിയുക ഡൽഹിയിലെ കർഷക ലക്ഷങ്ങൾക്ക് അഭിവാദ്യങ്ങൾ